ഹായ് ഫ്രണ്ട്സ്, ലാൽസ് ടെക്കുകളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിന് വയ്ക്കാവുന്ന തനിയെ ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു സ്വിച്ച് ബോർഡിൻ്റെ ബോക്സാണ്. ഇത് 8x12 സൈസിൽ വരുന്നൊരു ബോക്സാണ്. ഇനി ഇതിനകത്തേക്ക് വരുന്ന കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ ഒരു പലക കഷ്ണം വേണം. ആ പലക കഷ്ണത്തിൽ നിന്ന് ഈ ഒരു പീസ് നമുക്ക് വെട്ടിയെടുക്കണം. വെട്ടിയെടുത്തിട്ട് അത് ഇതിലേക്ക് ഉറപ്പിക്കലും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം അത് പറയാം, ഇതൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ആ മരപ്പലകയിൽ നിന്ന് ഈ സി ഷേപ്പിലുള്ള ഒരു പീസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു ഹോൾ വരണം. ഈ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രിൽ ഉപയോഗിച്ച് ഹോൾ ഇടാം. നിങ്ങളുടെ കയ്യിൽ ഡ്രിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ച് കനം കുറവുള്ള, വണ്ണം കുറവുള്ള ഒരു കമ്പിയുടെ കഷ്ണം എടുത്തിട്ട് അത് ഗ്യാസ് സ്റ്റവിൽ ഒന്ന് പഴുപ്പിച്ചെടുക്കുക. പഴുപ്പിച്ചെടുത്തിട്ട് ഈ പോയിന്റിൽ ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ മൂന്നോ നാലോ തവണ ചെയ്ത് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇതൊരു ഹോളായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ഹോളിടാം. നമ്മൾ ഈ മരത്തിൻ്റെ പീസിൽ ഹോളിട്ടിട്ടുണ്ട്. ഇത് 5mm ഹോളാണ് ഇട്ടിരുന്നത്. അതിലേക്കാണ് ഈ ബോൾട്ട് ഇടുന്നത് കേട്ടോ. അതുകൂടാതെ ഇവിടെ ഒരു കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു മാഗ്നറ്റ് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, അത് ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും ആദ്യം ഒട്ടിച്ചെടുക്കാം. ഫ്ലക്സ് ഒട്ടിക്കുന്ന പശു വെച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു തകിടിൻ്റെ കഷ്ണം ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതെന്തിനാ വെച്ചാൽ ഇവിടെയാണ് സ്വിച്ച് വരിക. സ്വിച്ചുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഭാഗം ഇതാണ്, ഈ മരപ്പലയുടെ ഈ ഒരു ഭാഗം. ഈ മരപ്പലകയാണെങ്കിൽ നമ്മൾ എടുത്ത മരപ്പലയെ കുറച്ച് വീതി കുറഞ്ഞ മരപ്പലയാണ്. അപ്പോൾ ഒരു 1cm തിക്നസ്സൊക്കെ ഉള്ള ഒരു മരപ്പലക എടുക്കണമെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ നമ്മൾ എടുത്തത് തിക്നെസ് കുറഞ്ഞതായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു പീസ് വെക്കേണ്ടി വന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം, ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്തത് ഈ നട്ട് ബോൾട്ട് ഇട്ട് ഈ ബോക്സിൽ പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കിങ്ങിൽ നമുക്ക് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. ഇത് ഈ ബോക്സിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വല്ലാണ്ട് ടൈറ്റ് ചെയ്ത് ഒന്ന് പതുക്കെ ഇതൊന്ന് മൂവ് ചെയ്യാവുന്ന വിധത്തിൽ വേണം ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ. കൂടുതലായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ വരേണ്ടത് ഇവിടെ ഒരു സ്വിച്ചാണ്. സ്വിച്ച് സാധാരണ സ്വിച്ചല്ല, നമ്മളിവിടെ ലിം സ്വിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ലിം സ്വിച്ച് എന്നാണ് പറയുക. ഇത് ഇലക്ട്രോണിക്സിൻ്റെ പാർട്സിൽ വിൽക്കുന്ന കടയിൽ നമുക്ക് കിട്ടും. ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷേ ഈ സ്വിച്ച് ഇതിൻ്റെ ചെറുതാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ചെറിയൊരു ഡിസ്പ്ലേ ബോക്സ് ആയ കാരണം നമ്മൾ ചെറുത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മാത്രമല്ല ഇത് കുറച്ച് സോഫ്റ്റാണ്. സോഫ്റ്റായിട്ടുള്ള സ്വിച്ചാണ് നമുക്കിവിടെ നല്ലത്. കാരണം അല്ലെങ്കിൽ നമ്മളിവിടെ ഈ വർക്ക് ഇത് പ്രസ് ചെയ്യുമ്പോൾ കൂടുതൽ ബലം വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതൊന്നും ഇവിടെ ഫിക്സ് ചെയ്യാൻ നോക്കാം. നമ്മളിവിടെ കമ്പിയിട്ട് ആദ്യം ഇത് ഫിക്സ് ചെയ്യാം നമുക്ക്. അതിനുശേഷം നമുക്ക് ഫ്ലക്സ് ഒട്ടിക്കുന്ന പശു വെച്ചൊന്ന് ഒട്ടിക്കാം കേട്ടോ. ഇങ്ങനെ അപ്പോൾ നമുക്ക് വയറ് കൊടുത്തില്ല, വയറ് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് പശ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു സെറ്റ് മാഗ്നറ്റ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മാഗ്നറ്റ് ഇവിടെ ഒരു സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ പൊസിഷൻ കണക്കാക്കാം. അതിന് ഇതിങ്ങനെ അമർന്ന് ഇവിടെ അമർന്നിരിക്കുന്ന സമയത്ത്, അമർന്നിരിക്കുന്ന പൊസിഷനിൽ ഇത് എവിടെയാണോ വരുന്നത് അവിടെ ഇത് പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ പിടിപ്പിക്കാം. ഇതിവിടെ ഒന്ന് പശ വെച്ച് പൊട്ടിക്കാം. നമ്മൾ ഈ ഒട്ടിച്ച മാഗ്നറ്റ് ചെറിയൊരു മരത്തിൻ്റെ ഒരു കഷ്ണത്തുമ്പിലാണ്
ചേർത്ത് വെച്ച് ഒട്ടിച്ചിരിക്കുന്നത്. ശരിക്കും ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരത്തിൻ്റെ കഷ്ണം കൂടി അവിടെ വെച്ച് ചേർത്ത് ഒട്ടിച്ചത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോളാണ്. ഈ ബോളിനെ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീൽ റാഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് പിടിപ്പിക്കണം. അപ്പോൾ ഈ സ്റ്റീൽ റാഡ് ഈ ബോളിൽ ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം. അപ്പോൾ അതിനിവിടെ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം. മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത കൂടെ ഹോളിട്ട് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇതിലേക്ക് ഇവിടെ പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ഈ ബോളുമായുള്ള ഈ മാർക്കിൽ ഈ രണ്ട് സ്ഥലത്തും ഹോളിട്ട് കൊടുക്കാം. കമ്പി ചൂടാക്കിയിട്ട് നമുക്ക് ഒന്ന് ഹോളിട്ട് കൊടുക്കാം. കമ്പി ചൂടാക്കി എടുത്തിട്ട് നമുക്കൊന്ന് ഹോളിട്ട് കൊടുക്കാം. ഈ സ്റ്റീൽ റാഡിനെ ഈ ബോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. ഇത്രത്തോളം കയറ്റി നിർത്താം. ഈ വരുന്ന ഈ ഒരു ഭാഗത്തിന് നമുക്ക് ഈ മരത്തിൻ്റെ ഈ പീസിൽ നമുക്ക് പിടിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഈ ബോക്സിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബോക്സിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇത്രയും ഭാഗം ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം മുറിച്ചെടുക്കണം. അതിന് ഹാക്സ് ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ സൈഡ് ഈ ഒരു സൈഡിൽ നിന്നും മാത്രം നമുക്ക് ഹാക്സ് ബ്ലേഡിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പി ചൂടാക്കി നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. നമുക്ക് നമുക്ക് ഹാക്സ് ബ്ലേഡ് ഒന്ന് ഗ്യാസ് സ്റ്റവിൽ ചൂടാക്കി എടുത്തിട്ട് അതൊന്നും ഹോൾ ഇട്ട് കൊടുക്കണം. അടുത്ത ഹോളും അതും കൂടി ഇട്ട് കൊടുക്കണം. നമ്മളിത് ഈ ഹോളിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹോളിലേക്ക് നമ്മൾ ഈ സ്റ്റീൽ റോഡിനെ കയറ്റി ഇതിലേക്ക് ഫിക്സ് ചെയ്യാണ് ചെയ്യണത്. അപ്പം അതിനു മുന്നേ നമുക്ക് ചെയ്യാനുള്ളത് ഈ ബോളിൽ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഹോളിൻ്റെ ഈ സൈഡിലേക്ക് വല്ല ലീക്കോ വല്ലതും ഉണ്ടോ, അപ്പോൾ അതിന് നമുക്ക് എം സിയിൽ ഇട്ടതൊന്നും അടച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ചെറുതായിട്ട് എം സിയിലിട്ട് ഇതൊന്നും അടച്ചു കൊടുക്കാം. നമുക്ക് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഈ ഹോളിൻ്റെ അകത്ത് കൂടെ ഈ സ്റ്റീൽ റോഡിനെ കടത്തി വെക്കുക, എന്നിട്ട് ഇതിവിടെ ഫിക്സ് ചെയ്യാൻ നമുക്ക് ചെയ്യാം. ഒന്നിൽ നമുക്കിത് ചെറിയ ചെറിയ രണ്ട് ഹോളുകളൊക്കെ ഇട്ട് ചെറിയ കമ്പി കൊണ്ട് തന്നെ ഒന്ന് പ്ലയർ ഉപയോഗിച്ച് കെട്ടി കൊടുക്കാം. അതല്ലെങ്കിൽ ചെയ്യാവുന്നത് ഇതേപോലെ ഒരു തകിടിൻ്റെ കഷ്ണം എടുത്ത് നടുവിൽ ഒരു ഹോളൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു ക്ലാമ്പ് പോലെയാക്കി അതിലേക്ക് ഒരു സ്ക്രൂ കടത്തി അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ടൈറ്റ് നിർത്താം. കാരണം നമുക്കിത് വേണ്ട, ഒന്ന് കയറ്റി ഇറക്കി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള ഇതിൻ്റെ വേറൊരു ഗുണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി ഏകദേശം രീതി കണ്ട് അവിടെ നിർത്തി ടൈറ്റാക്കാം മാറ്റി. ഓക്കെ, നമ്മൾ ഈ ബോക്സിൽ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് വയറിങ്ങിൻ്റെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതെന്തൊക്കെയാന്ന് പറയാം. ഇത് നേരെ പ്ലഗ് ചെയ്യുന്ന വരുന്ന കറണ്ടാണ്. കറണ്ട് ഈ ബോക്സിലേക്ക് എത്തുന്നു, ന്യൂട്രൺ ഫേസും കൂടിയിട്ട് എത്തുന്നു. ഇതിൽ യെല്ലോ കൊടുത്തിരിക്കുന്നത് ന്യൂട്രണും റെഡ് കൊടുത്തിരിക്കുന്നത് ഫേസുമാണ്. അപ്പോൾ ഇത് നേരെ പോയിട്ട് ഇവിടെ ഒരു പവർ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഈ സ്വിച്ചിൽ നിന്നാണ് പിന്നീട് ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ ന്യൂട്രനെ നേരെ ഇങ്ങനെ പാസ് ചെയ്ത് ഇത് നേരെ വാട്ടർ പമ്പിലേക്ക് വിടുന്നു. ഈ ന്യൂട്രനെ റെഡ് വയർ വന്നിട്ട് ഇതിലെ വന്നിട്ട് ഈ സ്വിച്ചിൻ്റെ ഇവിടുത്തെ സ്വിച്ചിൻ്റെ അകത്തേക്ക് വിടുന്നു. പിന്നെ സ്വിച്ചിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വേറൊരു വഴിക്ക് ഇത് പുറത്തേക്ക് സ്വിച്ചിൻ്റെ ഔട്ട് ഇതിലെ വരുന്നു. ഔട്ട് വന്നിട്ട് ഇതിലെ രണ്ടും കൂടി ഒരുമിച്ച് ന്യൂട്രണും ഫേസും കൂടിയിട്ട് ഇത് നേരെ വാട്ടർ പമ്പിലേക്ക് കൊടുക്കുന്നു. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ട്. ഇത് ഈ മോട്ടറിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് മാത്രം കത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വയറാണ് ഇത്. ഇതിലേക്കുള്ള കണക്ഷനും ഈ വാട്ടർ പമ്പിലേക്കുള്ള കണക്ഷനും ഇതും ഒരുമിച്ച് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വാട്ടർ പമ്പിൻ്റെ ഈ കണക്ഷനിലേക്ക് ഇതിലൂടെ കറണ്ട് എത്തുന്ന സമയത്ത് ഇതിലേക്ക് കറണ്ട് എത്തുന്ന സമയത്ത് ഇത് കത്തുന്നു. അപ്പോൾ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടെന്നും മോട്ടറിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെന്നും അറിയാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇതിപ്പോൾ തൽക്കാലം നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ബോക്സിനെ നമ്മൾ ഒരു പലകയുടെ മേളിൽ വെച്ച് ഒരു അക്വേറിയത്തിൻ്റെ മേലെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും വാട്ടർ ടാങ്കിൻ്റെ മേലെയാണ് വെക്കേണ്ടത്. പക്ഷേ വാട്ടർ ടാങ്കിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും വെള്ളം നിറയുന്നതോ അതിൻ്റെ പ്രവർത്തനം കറക്റ്റ് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അക്വേറിയത്തിൻ്റെ മേലെയാണ് വെച്ചിരിക്കുന്നത്.
ഇനി ഇതിലൊരു പണി ബാക്കിയുള്ളത് വെച്ചാൽ ഈ കാലിബോട്ടിൽ ചരടോണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ഈ അറ്റം നമുക്ക് ഇവിടുത്തെ ഈ ബോളിൻ്റെ അടിയിലൊരു ചെറിയൊരു ഹുക്ക് പോലെയുണ്ട്. ആ ഹുക്കിലേക്ക് നമുക്കിത് കോർത്ത് ഒന്ന് കെട്ടിക്കൊടുക്കാം. നമ്മൾ ഈ ബോക്സിനെ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പതുക്കെ നീക്കി വെച്ചിരിക്കണം. അതിൽ ഇതിൽ ഈ ബോട്ടിലിൻ്റെ ചരട് കെട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ പൊസിഷൻ ഒന്ന് ക്രമീകരിക്കണം. അത് ഈ ബോളിനെ പതുക്കെ മുകളിലേക്ക് തള്ളിപ്പിടിക്കുക. മുകളിലേക്ക് തള്ളിപ്പിടിക്കുമ്പോൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ പിടിപ്പിച്ചിട്ടുള്ള ഈ രണ്ട് സെറ്റ് മാഗ്നറ്റിൻ്റെ ആ മാഗ്നറ്റിൻ്റെ ഒന്നിച്ച് രണ്ടും ചേർന്ന് ഇരിക്കും. ആ ചേർന്ന് ഇരിക്കുന്ന അവസ്ഥയിൽ സമയത്ത് മാത്രം നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഈ ചരട് അതിലേക്ക് കെട്ടിക്കൊടുക്കാം. ഈ ബോട്ടിലിൻ്റെ അടിഭാഗവും ടാങ്കിൻ്റെ അടിത്തട്ടും തമ്മിൽ ഏകദേശം രണ്ട് രണ്ടര ഇഞ്ചോളം ഗ്യാപ്പ് ഉണ്ടാവുന്നതാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഇടാം. ഈ ഗ്യാപ്പിൽ നമുക്കിതൊന്നും കെട്ടിക്കൊടുക്കാം. ഇനി ചെയ്യാനുള്ളത് ഈ ബോട്ടിലേക്ക് കുറച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ രണ്ട് മാഗ്നറ്റ് ഉണ്ടല്ലോ, രണ്ട് സെറ്റ് മുകളിലും താഴെയുമായിട്ട് ഉണ്ട്. ഈ കുപ്പിയിൽ ഇട വെയിറ്റ് വരുന്നത് ഈ ചരടിലൂടെ ഈ ബോളിലെത്തിയും ബോളിൽ നിന്ന് ഈ സ്റ്റീൽ റാഡിലൂടെ ഇവിടെ എത്തുന്നു. ഈ ബോട്ടിൽ വെയിറ്റ് വരികയാണെങ്കിൽ ഇത് ഇങ്ങനെ വലിച്ചിൽ വരും. ആ വലിച്ചിൽ വരുമ്പോൾ ഇവിടെ ഈ രണ്ട് മാഗ്നറ്റുകൾ തമ്മിൽ വേർപിരിയും. ഇപ്പോൾ അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അത് വെയിറ്റ് വരുന്നതോടുകൂടിയിട്ട് രണ്ടും രണ്ട് സൈഡിലേക്ക് ആവും. ആ സമയത്ത് ഇവിടെ ഈ സ്വിച്ചിൻ്റെ അവിടെ ഈ പ്രസ്സായിരിക്കുന്ന ഈ ഒരു ഭാഗം മുകളിലേക്ക് പൊന്തയും. ഈ സ്വിച്ച് വർക്ക് ചെയ്യുകയും സ്വിച്ചിലൂടെ ആ സമയത്ത് കറണ്ട് മോട്ടറിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബോട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് വെയിറ്റ് ഇടാം. വെയിറ്റ് കുറച്ച് ഇട്ട് നോക്കാം നമുക്ക്. പാകത്തിന് വെയിറ്റ് ആയാലും മാത്രമേ ഇത് അടിയിലേക്ക് പോരുള്ളൂ. കുറച്ച് വെയിറ്റ് ഇട്ടാൽ പോരില്ല. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഇട്ട് നോക്കാം. ഒരുപാട് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല, എന്നാൽ വെയിറ്റ് കുറഞ്ഞു പോയാൽ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ കുറച്ചൊന്ന് ഇട്ട് നോക്കാം നമുക്ക്. ചിലപ്പോൾ രണ്ടോ മൂന്നോ തവണ ഇട്ട് നോക്കേണ്ടി വരും, എന്നാലേ നമുക്ക് ക്രമീകരിച്ച് അതിൻ്റെ വെയിറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അത് മുട്ടിച്ച് നിർത്താം. കാന്തത്തിനെ രണ്ടും തമ്മിൽ മുട്ടിച്ച് നിർത്താം. ഇനി ഇതൊന്ന് പതുക്കെ റിലീസ് ചെയ്ത് കൊടുക്കാം പോരാ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി നോക്കാം നമുക്ക് പോരാ. ഓക്കെ, പോരുന്നുണ്ട്. പതുക്കെ റിലീസ് ചെയ്ത് നോക്കണം കേട്ടോ. പതുക്കെ വെയിറ്റ് കൊടുക്കാം. ഈ വെയിറ്റ് ചരടിൽ വരുമ്പോൾ തനിച്ച് അത് വിട്ട് പോരണം, അടിയിലേക്ക് പോരണം. അപ്പോൾ ഇത് പാകത്തിനുള്ള വെയിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി, ഈ ഒരു വെയിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് മാറ്റി വയ്ക്കാം. ഇത്രയും ഇതിലേക്ക് മതി. ഇനി ഇത് ടാങ്കിലേക്ക് വയ്ക്കാം. അതിന് മുന്നേ നമുക്ക് മൂന്ന് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാണ്ട് കേട്ടോ. നമുക്കിത് പണിയുന്ന സമയത്ത് ഒന്ന് ഈ വെയിറ്റ്, ഇത് കറക്റ്റ് വെയിറ്റ് ആയിരിക്കണം. വെയിറ്റ് കുറഞ്ഞാലോ കൂടിയാലോ, കൂടിയ ഒരു ലേശം കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ തീരെ കുറയരുത്. കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. രണ്ട്, ഈ നട്ട് ബോൾട്ട് ഇവിടെ ഇടുന്നത് ഇത് കറക്റ്റായിരിക്കണം. ലൂസ് വല്ലാണ്ട് ലൂസ് ആവണ്ട, വല്ലാണ്ട് ടൈറ്റ് ആവണ്ട. ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യില്ല. ലൂസായി കഴിഞ്ഞാൽ ഇത് ശരിക്ക് വർക്ക് ചെയ്യും, അതും പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ മാഗ്നറ്റ്, മാഗ്നറ്റ് അത്യാവശ്യം പവറുള്ളതായിരിക്കണം നല്ലത്. തീരെ പവറില്ലാണ്ടിരുന്നാൽ ചിലപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോരുക, അങ്ങനെ ഉണ്ടാവും. നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന മാഗ്നറ്റ് അത്ര പവറുള്ളതല്ല, കുറച്ച് പവറുള്ളതാണ് വെക്കുകയായിരുന്നു നല്ലത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ടാങ്കിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ബോട്ടിലിൽ അടക്കാം, എന്നിട്ട് നമുക്ക് വെള്ളം അടിച്ച് നോക്കാം, ഒരു പരീക്ഷണം. ഫ്രണ്ട്സ്, നമ്മുടെ ഈ സിസ്റ്റം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ മോട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഈ പൈപ്പിലൂടെയാണ് മോട്ടറിലേക്ക് നിന്ന് വെള്ളം ഈ ടാങ്കിലേക്ക് വീഴുന്നത്. അപ്പം നമുക്കൊന്ന് മോട്ടർ ഓൺ ചെയ്ത് നോക്കാം. മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി മോട്ടറിൽ വെള്ളം ഈ ടാങ്കിൽ നിന്ന് ഇത്രയും നിറയുന്ന സമയത്ത് ഇത് പൊന്തുള്ളൂ.
വെള്ളം ഏകദേശം നിറയാറായിട്ടുണ്ട്. ഈ ബോളിൻ്റെ അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ബോളിനെ പൊന്തിക്കും. പൊന്തിക്കുന്നതോടുകൂടിയിട്ട് ഈ ഒരു ഭാഗം പൊന്തയും, ഒപ്പം ഈ സ്വിച്ചിൻ്റെ ഭാഗം ഇവിടെ താഴ്ന്ന് ഈ സ്വിച്ചിൽ അമരുകയും സ്വിച്ച് കട്ടാവുകയും ചെയ്യും. അപ്പം മോട്ടോർ ഓഫാകും. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. കുറച്ചും കൂടി വെള്ളം പൊന്താനുണ്ട്. ഇതാ ബോൾ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഭാഗം താഴേക്ക് വരും. താഴേക്ക് വരുമ്പോൾ ഈ ഭാഗം അമരുകയും സ്വിച്ച് കട്ടാവുകയും ലൈറ്റ് ഓഫാവുകയും ചെയ്യും. ഒപ്പം മോട്ടറിലേക്കുള്ള പവർ ഡിസ്കണക്റ്റ് ആകുമ്പോഴാണ് പവർ ഓഫാവുക. ഈ ലൈറ്റ് ഓഫാവുന്നതും കാണാം. കുറച്ചും കൂടി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കട്ടായിരിക്കുകയാണ്. മോട്ടർ തനിയെ ഓഫായി, ലൈറ്റ് ഓഫായിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഈ ഒരു ലെവൽ വരെ എത്തുമ്പോഴാണ് മോട്ടറ് തനിയെ ഓഫാവുന്നത്. നമ്മളിത് വെള്ളം തുറന്നുവിട്ട് ഏകദേശം ഇത്രത്തോളം എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം പോകാനുണ്ട്. ആ വെള്ളം ഇനി പോകാനുള്ളത് പോയി കഴിഞ്ഞാൽ ഈ ബോട്ടിൽ ആ വെള്ളത്തോടൊപ്പം തന്നെ താഴേക്ക് വരികയും ബോട്ടിൽ ഇവിടം വരെ എത്തുമ്പോൾ ഈ ബോട്ടിൻ്റെ വെയിറ്റ് ഈ ചരടിൽ വരികയും ഒപ്പം തന്നെ ഇതിൽ വെയിറ്റ് വരികയും ഇത് താഴേക്ക് വരികയും ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം താഴേക്ക് വരുമ്പോൾ പ്രസ്സാവുകയും ഈ സ്വിച്ചിൻ്റെ അവിടെ പ്രസ്സായിട്ട് മോട്ടറ് തനിയെ ഓണാവുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഈ ലൈറ്റ് ഇൻഡിക്കേറ്റർ കത്തുന്നതും കാണാം. ഇതേ വെള്ളം താഴുന്നുണ്ട്. കുപ്പി ഏകദേശം ബാലൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെയിറ്റ് മുഴുവൻ ഈ ചരടിലാണ് വരിക. കുപ്പിക്ക് ഈ വെച്ചിട്ടുള്ള ഈ ചരടിന് നീളം കുറവാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇനി വെള്ളത്തിലേക്ക് വെയിറ്റ് വരില്ല. ഈ ചരടിലാണ് കുപ്പിയുടെ വെയിറ്റ് വരിക. ഇനി ഇത്രയും നേരം കുപ്പി വെള്ളത്തിലായിരുന്നു. ഇനി അത് ചരടിന് നീളം കുറവായതുകൊണ്ട് ഈ ചരടിലാണ് ഇനി വരിക കേട്ടോ. ഇതോ ഇനി കുപ്പിയുടെ വെയിറ്റ് മുഴുവൻ ചരടിൽ വന്നു തുടങ്ങി. ഇനി ചരട് വലിയും വലിയെന്നോട് കൂടിയിട്ട് ഈ സ്വിച്ച് ഓൺ ആവും. ഇതാ ഓക്കെ, തനിയെ ഓണായിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും മോട്ടർ ഓണായിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇനി മോട്ടർ ഇവിടെ നിറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഇതേപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ബോള് തനിയെ പൊന്തുകയും ഈ ഭാഗം പ്രസ്സാവുകയും മോട്ടറിലേക്കുള്ള ഇലക്ട്രിസിറ്റി ഡിസ്കണക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ മോട്ടറ് ഓഫാവുകയും ചെയ്യും. ഇനി ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഇത് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരു സ്വിച്ചും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ബോക്സിൻ്റെ ഈ ബോർഡിൻ്റെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കി പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്ന സംഭവമുള്ളൂ. കാരണം ഇതിനധികം ടൂൾസുകളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഒരു പ്ലയർ, ഹാക്സ ബ്ലേഡും ഒരു കമ്പി ചൂടാക്കിയിട്ട് പഴിപ്പിച്ച് ഹോളിടാവുന്ന വിധത്തിലൊരു കമ്പിയും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. മാത്രമല്ല ഇത് സ്കൂൾ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു സയൻസ് എക്സിബിഷന് വേണ്ടിയിട്ട് പ്രദർശിപ്പിക്കാവുന്ന ഒരു മോഡൽ, ഒരു 12 volt വാട്ടർ പമ്പ് ഉണ്ടായാൽ മതി. പിന്നെ നമ്മളിതിന് ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കവറിങ്ങാണ് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.